ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു 11 വെറൈറ്റി പ്ലാൻസ് ൻ്റെ ഒരു കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് പ്ലാൻസും ഡീറ്റെയിൽസൊക്കെ കാണാം. അപ്പോൾ വളരെ റേറ്റ് കുറച്ച്, നമ്മൾ സിംഗിളായിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാൻസ് പോലും നല്ലൊരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ മാക്സിമം കോൾ ഒഴിവാക്കുക. എനിക്കെല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കലാത്തി പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് കലാത്തി ഡോട്ടി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതുപോലത്തെ രണ്ട് ലീഫുള്ള പ്ലാന്റ്സൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് കുറവിന് തന്നെ കൊടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ ഡാർക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഇതുപോലെ ഒരു പിങ്ക് ലൈൻ വരുന്നുണ്ട്. ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഫസ്റ്റ് കോംബോയിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതുപോലെ ഔട്ട്ലൈൻ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും സെൻറ്ററിൽ നല്ലൊരു സിൽവർ ഷെയ്ഡാണ് വരുന്നത്. ഇതുപോലെ രണ്ട് ലീഫുള്ള ഈ ഒരു സൈസ് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു ഇതിൽ ഈ കോംബോ നമുക്ക് അധികം അവൈലബിൾ അല്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. അപ്പോൾ നമ്മൾ എത്ര പ്ലാന്റ്സ് ആണെന്ന് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കാണുക. പ്ലാന്റ്സ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ചെറുതായി എന്ന് പറയരുത്, കാരണം ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് പീകോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് കുറച്ച് ഹൈറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ ലീഫ് കുറച്ചിങ്ങനെ ഹൈറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ലീഫ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത്. നമ്മൾ ഞാൻ എൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കുറച്ച് ഒരു കസ്റ്റമർ ഫുൾ പോട്ടായിട്ട് ചോദിച്ചപ്പോൾ നമുക്കത് കൊടുക്കേണ്ടി വന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, പക്ഷേ നല്ല ഭംഗിയായിരുന്നു അത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ചിലതിങ്ങനെ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ ചെറുതാണെങ്കിലും പിന്നീട് പ്ലാന്റ് നമ്മൾ നന്നായിട്ട് നല്ല പോട്ടിംഗ് മിക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഹൈറ്റ് വെച്ചിട്ട് നിറയെ ലീഫായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് റെഡ് വൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ചെറിയ പ്ലാന്റാണ് റെഡ് വൈൻ്റെ. ഇത് കുറച്ച് കളർ നന്നായിട്ട് കയറി വരും കേട്ടോ. ഇതുപോലെ ഈ ഒരു പിങ്ക് ഷെയ്ഡ്, ഈ അറ്റം മുഴുവൻ ഈ ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരും. അതാണ് റെഡ് വൈൻ്റെ പ്രത്യേകത. ഡോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടി മെച്ചുവേർഡ് ആവും തോറും ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ ഡാർക്കായിട്ട് വരും. അപ്പോൾ ഇത് രണ്ടും രണ്ട് വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതുപോലെ ഡാർക്ക് ഗ്രീനും അതുപോലെ ഒരു സിൽവർ ഷെയ്ഡോ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതുപോലെ ഹൈറ്റ് വെച്ചിട്ടാണ് ലീഫ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ സാഫ് പറ്റിയിട്ടുണ്ട്, അതാണ് ആ ഒരു ബ്ലൂ കളർ കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റാണ്. ഇത് അത്യാവശ്യം ബുഷായിട്ട് നിൽക്കുന്ന ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് തന്നെ ആയിരിക്കും. ഇത്തിരി വലിയ പ്ലാന്റ് തന്നെയാണ്. ഇതുപോലെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ലൈനും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുക. നെക്സ്റ്റ് പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് കുറച്ച് ഹൈറ്റ് വെച്ചിട്ട് കുറച്ച് തളർന്നിങ്ങനെ കിടക്കും ലീഫ്. നല്ല ഭംഗിയുള്ളൊരു ലീഫാണ്. ഇതുപോലെ ഒരു ഗ്രീൻ സെൻറ്ററിലൊരു ലൈറ്റ് ഗ്രീൻ, അത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഇത്ര ഇതുപോലെ ഹൈറ്റ് വെച്ചിട്ട് വരുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു കലാത്തി തന്നെയാണ്. കലാത്തിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലത്തെ പാറ്റേൺ ആയിരിക്കും അതും. ഈ ഒരു സിൽവർ ഷെയ്ഡിൽ കൂടി ഈ ഒരു പിങ്ക് ഷെയ്ഡ് പ്ലാന്റ് മെച്ചുവേർഡ് ആവും തോറും ഈ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരും. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുക. നമ്മൾ ഈ ഒരു പ്ലാന്റ് ചെറുതാണെങ്കിൽ പോലും സിംഗിളായിട്ട് വാങ്ങിക്കുമ്പോൾ എങ്ങനെ വന്നാലും 150 ഒക്കെ റേറ്റ് കൊടുക്കണം. നമ്മളപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരുന്നത് ഒരുമിച്ച് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ വാങ്ങിയാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഒരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ ഒരു ചെറിയൊരു സിൽവർ ഷെയ്ഡ് ഇതുപോലെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ്. ഇത് നന്നായിട്ട് പിടിച്ച പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് കലാത്തി ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് എല്ലാവർക്കും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കലാത്തി പ്ലാന്റ് തന്നെയാണ്. ഇതുപോലെ ഒരു പിങ്കും ഔട്ട്ലൈൻ ഒരു ബ്ലാക്ക് ഷെയ്ഡുമാണ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം മാക്സിമം നമ്മൾ പ്ലാന്റ്സ് പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ പ്ലാന്റ്സൊക്കെ കുറച്ച് റേറ്റിനൊക്കെ നമ്മൾ കൊടുത്തു പോകുന്നത്. നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ്. ഇത് സിൽവർ പ്ലേറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ അടുത്ത് നേരത്തെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ പ്ലാന്റ് നമ്മുടെ അടുത്ത്, ചെറിയ പ്ലാന്റ് അല്ല, ഒരു 3 ലീഫുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മദർ പ്ലാന്റാണ് ഇത്. ഈ ഒരു ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കോട്ടോ പ്ലാന്റ്. ഇതുപോലെ നല്ല വലിപ്പമുള്ള ഇലകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഔട്ട്ലൈൻ ഒരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട്. ഒരു ഡാർക്ക് ഒരു ചെറിയൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട്. ഇതുപോലെ സിൽവറിൽ അതുപോലത്തെ ഒരു ഷെയ്ഡ് വന്ന നല്ല ഭംഗിയാണ്. നമ്മൾ കലാത്തി പ്ലാന്റ്സിൽ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ്, നല്ല ഡിമാൻഡുമാണ് ഈ ഒരു പ്ലാന്റിന്.
ഇത്രയും പ്ലാൻസിന് 900 മാത്രമാണ് റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം, നമുക്ക് അധികം സ്റ്റോക്കില്ല, ഞാൻ എടുത്ത് പറയാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാൻസിൻ്റെ കോംബോയാണ്. അഗ്ലോണിമ ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതുപോലത്തെ ഒരു റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുക. പ്ലാന്റ്സിന് അധികം ഹൈറ്റ് ഇല്ല, ഈ ഒരു ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ മദർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഫ്ലവർ ഇട്ട പ്ലാന്റാണത്. അപ്പോൾ നല്ല അത്യാവശ്യം മെച്ചുവേർഡ് ആയ പ്ലാന്റ് തന്നെയാണ്. ഇത് സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റാണ്, ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റാണ്. ഇതുപോലെ നമുക്കറിയാം ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. പുതിയ പുതിയ ലീഫ് വരുന്നോറും അതിന് റെഡ് ഷെയ്ഡ് കൂടിക്കൂടി വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് തന്നെ സിംഗിളായിട്ട് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ 180 ഒക്കെ റേറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് കൊടുക്കുന്നത്, അതും കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിലേ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. വീഡിയോ പകുതി കണ്ടിട്ട് സൈസും കാര്യങ്ങളും നിങ്ങൾ പറയരുത്, ചെറുതായി അങ്ങനെയൊക്കെ. ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്, എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. റെഡ് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതുപോലെ സെൻട്രിൽ കൂടി നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതുപോലെ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. ഇത് സീഡ്ലിങ്ങിനേലും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പ്ലാന്റാണ്. നമുക്ക് കറക്റ്റായിട്ട് സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് സൈസും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് പിങ്ക് വെറൈറ്റിയാണ്, തായ് പിങ്ക് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇതുപോലെ ഇത്രയും ലീഫൊക്കെ ഉള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇത് ഒരു പിങ്ക് വെറൈറ്റി തന്നെയാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് ആയിരിക്കും, പിങ്കും ഗ്രീനുമാണ് ഷെയ്ഡ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു സീഡ്ലിംഗ് ടൈപ്പിനേലും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പ്ലാന്റാണ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പ്ലാന്റാണ്, അതിൽ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റാണ്. നെറ്റ് പോട്ടി തന്നെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റും ഗ്രീനും വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ സീഡ്ലിംഗ് ടൈപ്പാണ്. ഈ ഒരു സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇതും പെട്ടെന്ന് ബുഷായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു സ്നോ വൈറ്റിൻ്റെ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റൈസ് ലീഫ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതൊരു ഗ്രീനും വൈറ്റും ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം മീഡിയം സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ചെറിയ പ്ലാന്റ് ഞാൻ എടുത്ത് പറയുന്നുണ്ട് സീഡ്ലിംഗ് ടൈപ്പാണെന്നും അതിലും കുറച്ചും കൂടി വലിപ്പമുണ്ടെന്നും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കൊറിയർ വരുന്നത് DTDC ആയിരിക്കും. നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ആണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് ഇത് അഗ്ലോണിമ ഡാൽമേഷൻ, പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതുപോലെ സാധാരണ ഒരു പിങ്ക് ഷെയ്ഡല്ല, നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഡോട്ട്സിന് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് പ്ലാന്റ് മെച്ചുവേർഡ് ആകുമോറും ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലത്തെ ഡോട്ട്സ് വരും. നല്ല തിക്കായിട്ട് നല്ല അടുത്തടുത്ത് ഇങ്ങനെ ഡോട്ട്സ് വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു വെറൈറ്റി. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് ഡയമണ്ട് എന്ന് പറഞ്ഞ ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതുപോലത്തെ ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്, ഒരു മീഡിയം സൈസ് പ്ലാന്റ്. തീരെ ചെറിയ പ്ലാന്റ് അല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹെങ് ഹെങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല കളറുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസായിരിക്കും. ഈ ഒരു പ്ലാന്റ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇതിപ്പോൾ രണ്ട് പ്ലാന്റാണെന്ന് തോന്നുന്നു, ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് അത്യാവശ്യം മീഡിയം സൈസ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത്. ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക. എല്ലാവരും നമ്മൾ റേറ്റ് എഴുതിയ ഭാഗം മാത്രം നോക്കരുത്, വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ സൈസ് മനസ്സിലാവുള്ളൂ. ഞാൻ എടുത്തെടുത്ത് പറയാണ്. ഇത് മെലോ എന്ന് പറഞ്ഞ പ്ലാന്റാണ്, പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പുതിയ ലീഫൊക്കെ വരുന്നുണ്ട്, നമ്മൾ പിടിപ്പിച്ച പ്ലാന്റാണിത്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ മെച്ചുവേർഡ് പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു റേറ്റിനാണ് ഇത്രയും പ്ലാന്റ്സ് കൊടുക്കുന്നത്. 1300 രൂപയാണ് ഇത്രയും പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയക്കുക. നെക്സ്റ്റ് വരുന്നത് ഹോയ കോംബോ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹോയയുടെ കോംബോ, കഴിഞ്ഞിട്ട് മുമ്പത്തെ വീഡിയോയിലായിരുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് പിന്നെയും കുറച്ച് കസ്റ്റമർ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ പ്ലാന്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സൊക്കെ ആയിരിക്കും കൊടുക്കുക. ഹോയയുടെ നമുക്ക് റേറ്റ് അറിയാം, 600 ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട്. ഇതിന് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഉണ്ടാവും,
ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും, നമുക്കിത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ്, ഹോയയുടെ തന്നെ. ഇതിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് പ്രത്യേകിച്ച് കുറേ കെയറൊന്നും കൊടുക്കേണ്ട പ്ലാന്റ് അല്ല ഇതുപോലെ. നമുക്ക് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് നമുക്ക് പിന്നെ വീണ്ടും പോട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലീഫും കൂടിയാണ് ഇതിൻ്റെ. ഇതിൻ്റെ ഫ്ലവറും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ എൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കൊടുത്തേക്കാം. ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഹാങ് ചെയ്തിട്ട് ഇതുപോലത്തെ നല്ല ഫ്ലവർ ഉണ്ടാവും ഈ ഒരു പ്ലാന്റിന്. ഇതും വേരിഗേറ്റഡ് വെറൈറ്റിയിലുണ്ടാകുന്ന ഫ്ലവറാണ്. ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും, ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് 375 രൂപയാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മണി പ്ലാന്റ്സിൻ്റെ കോംബോയാണ്. കുറേ നാളായി നമ്മളിപ്പോൾ മണി പ്ലാന്റിൻ്റെ കോംബോ ചെയ്തിട്ട്. അപ്പോൾ ഇതെന്ന് സ്ലീപ്പിംഗ് പോത്തോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് വരുന്ന റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം, നല്ല ചുരുണ്ട ലീഫുകളായിരിക്കും, നല്ല ഭംഗിയുള്ള ലീഫുകളാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല യെല്ലോ ഷെയ്ഡ് വരുന്നൊരു മണി പ്ലാന്റാണ്. ഇതുപോലെ നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു യെല്ലോ ഷെയ്ഡായിരിക്കും ഈ ഒരു പ്ലാന്റിന്. നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത് കോംബോ അധികം അവൈലബിൾ അല്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മുടെ അടുത്ത് കുറേ സെറ്റൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ ഒരു സൈസ് ആയിരിക്കും നമ്മൾ ഈ ഒരു മണി പ്ലാന്റിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല വെറൈറ്റിയാണ്. ഇത് ബ്രസീൽ പോത്തോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതുപോലെ സെൻറ്ററിൽ കൂടി നല്ലൊരു ഹാർട്ട് ഷേപ്പും അതുപോലെ തന്നെ സെൻറ്ററിൽ കൂടി നല്ലൊരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റൊക്കെ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണ്. മണി പ്ലാന്റ്സ് ആണ് കൂടുതലും എല്ലാവരും സെറ്റ് ചെയ്യുന്നത്. ടേബിളിലും അതുപോലെ തന്നെ കിച്ചണിലൊക്കെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഇത് വെറുതെ ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചാലും പ്ലാന്റ് നന്നായിട്ട് പിടിച്ച് കിട്ടും. നല്ല കുപ്പിയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ ഗ്രീനും വൈറ്റും ഷെയ്ഡ് വരുന്ന നല്ല ചെറിയ ചെറിയ ലീഫുകളായിരിക്കും ഇതിൻ്റെ. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും. ഇതിൻ്റെ ഫുൾ പോട്ടിനൊക്കെ റേറ്റ് 150 ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. മണി പ്ലാന്റ്സിന് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വെയിലധികം കൊള്ളിക്കാതിരിക്കുക, അത്രയൊക്കെ കെയർ ചെയ്താൽ മതി, നന്നായിട്ട് തന്നെ പ്ലാന്റ് പിടിച്ചു കിട്ടും. ഇതൊരു റയർ പ്ലാന്റ് തന്നെയാണ്, ഒരു നമ്മുടെ മണി പ്ലാന്റ്സിൽ കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് നല്ല റേറ്റുള്ള പ്ലാന്റും കൂടിയായിട്ട്. ഇത് നമ്മൾ സാധാരണ കാണുന്ന സിൽവർ പോത്തോസ് അല്ല, സിൽവർ സാറ്റിൻ പോത്തോസ് അല്ല, ഇത് കുറച്ച് വെറൈറ്റി ഉള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ളൊരു ലീഫുകളാണ്. സിൽവർ സാറ്റിൻ പോത്തോസും ഞാൻ കാണിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. സിൽവർ സാറ്റിൻ പോത്തോസ് ഇതുപോലത്തെ റൗണ്ട് പോലത്തെ ലീഫായിരിക്കും. ഇതിൽ കൂടുതലും സിൽവറും ഗ്രീൻ ഷെയ്ഡ് കുറവായിരിക്കും. ഇതുപോലെയാണ്, ഇത് രണ്ടും രണ്ട് പ്ലാന്റാണ്. ഞാൻ എടുത്ത് പറയണം, ഒരു പ്ലാന്റ് അല്ല, രണ്ടും രണ്ട് വെറൈറ്റിയാണ്. മറ്റേ പ്ലാന്റിൻ്റെ വ്യത്യാസം കണ്ടോ? ഇതിൽ കൂടുതലും ഗ്രീൻ ഷെയ്ഡ് കുറവായിരിക്കും, ഇതിൽ ഗ്രീൻ ഷെയ്ഡ് കൂടുതലായിരിക്കും. കണ്ടോ, ഇതുപോലെയാണ് ലീഫ് വരുന്നത്. ഇത് രണ്ടും രണ്ട് വെറൈറ്റി ആട്ടോ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട യെല്ലോൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതും നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു യെല്ലോയും ഈ ഒരു ഗ്രീനൊക്കെ കൂടി ഒറ്റ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. നമ്മൾ ഹാങ് ചെയ്തിടാണെങ്കിലും നമുക്ക് കിച്ചൻ സെറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ഇതൊക്കെ ഒരുമിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നു. കണ്ടോ, ഈ രണ്ട് വെറൈറ്റി ഒരുമിച്ച് ഒരു പോട്ടിൽ നടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് ഇതുപോലെ. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇത്രയും പ്ലാന്റ്സിന് 270 ആണ് കോംബോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോൺ വൈറ്റ് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ്. നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. 200 ചെറിയ പ്ലാന്റൊക്കെ കൊടുക്കുന്നുണ്ട്. 200-250 ചെറിയ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് നൈറ്റിൻ്റെ പ്ലാന്റ് 200 കൊടുത്തത്. ഇപ്പം നമ്മൾ ഇതൊരു കോംബോ ആയിട്ടായിരുന്നു കുറച്ച് നാളിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തത്. ഇപ്പം നമുക്ക് അതിൻ്റെ സിംഗിൾ പ്ലാന്റ് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആട്ടോ, പുതിയ ലീഫൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈസ് ചെറിയ പ്ലാന്റാണ് കോംബോയിൽ നമ്മൾ കൊടുക്കുന്നത്. പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റ് തന്നെയാണിത്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. മെച്ചേർഡ് പ്ലാന്റിന് ഒരു നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതുപോലെ നമുക്ക് ഇൻഡോറായിട്ട് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ലീഫിന് അത്യാവശ്യം വലിപ്പം വരുന്നൊരു ലീഫ് തന്നെയാണ്. ഇതുപോലെ നമുക്ക് നോഡ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റുന്നൊരു വെറൈറ്റിയാണ്.
ഇതിപ്പോൾ വൈറ്റ് പോട്ടിലിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ ഒരു മെറൂൺ ഷെയ്ഡിലെ സ്റ്റെമ്മും അതുപോലെ തന്നെ ബ്ലാക്ക് ലീഫൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഈ മൂന്ന് വെറൈറ്റിക്കും കൂടി റേറ്റ് വരുന്നത് 300 മാത്രമാണ്. അപ്പോൾ ഈ ഇത്രയും പ്ലാന്റ്സ് നമ്മൾ കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരിക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം കോൾ ഒഴിവാക്കുക. എല്ലാവരും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും പുതിയ പുതിയ നല്ല നല്ല പ്ലാന്റ്സും വെറൈറ്റീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.